എല്ലാവർക്കും സുഖമല്ലേ? എന്നിട്ട് വിശേഷങ്ങളൊക്കെ? എത്ര നാളായി കണ്ടിട്ട്? ഈ ലോക്ക്ഡൗൺ ആയിട്ട് ഇനിയിപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയി. സാരമില്ല, കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഉള്ള ഇത് വെച്ചിട്ട് സന്തോഷിക്കുക. ഞാനും ഇന്ന് ഭയങ്കര ബോറടിയായിരുന്നു, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ പറമ്പിലേക്കൊന്ന് ഇറങ്ങി, വെറുതെ ഇങ്ങനെ ചുറ്റിക്കിറങ്ങി നടന്നു. അപ്പോൾ ഒരു കൗതുകം കയറിയ ഒരു കാഴ്ച കണ്ടു, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എനിക്ക് പക്ഷേ അത് ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നി. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ആരെയും പറമ്പിൽ ഇതുണ്ടായിട്ടുണ്ടെങ്കിലും ഇന്നുള്ളത് ആദ്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഞാൻ ഏതായാലും നിങ്ങളതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, നല്ല ഭംഗിയില്ലേ കാണാൻ? എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഞാനപ്പോൾ ഇത് ഫ്ലവർ വേസിൽ കുറച്ച് ദിവസം വയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുക. എത്ര ദിവസം അത് വയ്ക്കാൻ പറ്റും എന്നൊക്കെ അറിയില്ല. അപ്പോൾ അങ്ങനെ നല്ല ഭംഗി, ഈ പേളൊക്കെ വെച്ച് പിടിപ്പിച്ച പോലെ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്നും ഇതെങ്ങനെയാ എങ്ങനെയായെന്നും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, ചേനയുടേത്. ചേനയുടെ പൂവാണ് ഈ മുകളിൽ കാണുന്നത്. ആ മുകളിൽ കാണുന്ന ഭാഗമാണ് ഞാൻ അടർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ഭാഗമാണത്. ഞാൻ അടർത്തണ വിധം ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഈ പൂവാണത് കണ്ട, എന്ത് രസമാണ്. ആ പൂവിൻ്റെ ആ അടിഭാഗം ആദ്യം തന്നെ മുറിച്ച് കളയണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിടർത്തിയിട്ട് ആ എന്താ പറയുക, ഫ്ലവറിൻ്റെ ഇല പോലെ ഇരിക്കണില്ലേ ആ സംഭവമാണ് നമ്മൾ അരിഞ്ഞ് കറി വെക്കണ്ടേ. കണ്ടോ, വാവ് എന്താ ഭംഗി. അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്, വെറും ചേനയുടെ പൂവിൽ നിന്ന് കിട്ടിയതാണ് ഇത്രയും മനോഹരമായ ഈ സംഭവം. നമ്മളിതിൻ്റെ പുറം ഭാഗം കാണുമ്പോൾ ഒരിക്കലും വിചാരിക്കില്ല ഇത്രയും മനോഹരമായ ഒരു സംഭവം ഇതിനകത്തുണ്ടെന്ന്. ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടികൾ എന്ത് രസമല്ലേ. എല്ലാ സൃഷ്ടികളിലും അതുപോലെ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ലീഫ് ഉണ്ടല്ലോ അതെ, ഈ കാണുന്ന സംഭവം നമുക്ക് തോരൻ വയ്ക്കാം. കുരുകുരുന്നനെ നല്ല ചെറുതാക്കി ക്യാബേജ് അരിയണ പോലെ അരിയ, എന്നിട്ട് കറി വയ്ക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇന്ന് പറമ്പിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു കൗതുകമുള്ള കാഴ്ച കണ്ടു. അപ്പോൾ നിങ്ങളോടത് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ ലോക്ക്ഡൗൺ കൊണ്ട് ഇപ്പോൾ കുറേ ഗുണങ്ങളും ഉണ്ട് എന്നാണ് ഞാൻ ഇപ്പോൾ പറയാൻ വന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും ഒക്കെ കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടുത്ത വീഡിയോ ഈ മാങ്ങയുമായി കാണാം. ഓക്കെ, ബൈ.